ഒറ്റക്കല്ല് പള്ളിയിലെ കൊടിയേറ്റ് എല്ലാ വർഷവും നടത്തുവരുന്നതാണ്. എല്ലാരും ഇങ്ങോട്ട് വരുന്നവർ എല്ലാ ജാതിപ്പെട്ടവരെയും കൊടികളുമായിട്ട് അത് എന്താണ്? അല്ല അതെന്താണ്? എല്ലാ ജാതി ഈ പുനലൂർ ചെങ്കോട്ട റോഡിൽ ഒറ്റക്കല്ല് എന്ന് പറയുന്ന പ്രദേശത്തൂടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ കഴിയുന്നത്. ജംഗ്ഷനുകളിലെല്ലാം പല ജാതിയിൽപ്പെട്ട എല്ലാ ജാതി മതത്തിൽപ്പെട്ട ആൾക്കാരും കൊടികളുമായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഇവിടെ ഒറ്റക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദർഗയുണ്ട്. ആ ദർഗയിലെ ചന്ദനക്കുടവുമായി ബന്ധപ്പെട്ട കൊടിയേറ്റത്തിന്റെ തുടക്കമാണ്, അതിന്റെ ഒരു ആചാരമായിട്ടാണ് ഇങ്ങനെ കൊടികൾ കൊണ്ടുപോകുന്നതെന്ന് ഉള്ളത്. ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാഴ്ചയായി ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മൂന്ന് വലിയ കൊടിമരങ്ങളാണ്. നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത് മുളയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇരുമ്പ് കമ്പികൾ കൊണ്ട് നിർമ്മിച്ച കൊടിമരമാണ് ഇത്. ഈ നാട്ടുകാര് ഇതെല്ലാം വെച്ചുകൊണ്ട് കൊടി ഉയർത്താൻ വേണ്ടി പോകുന്നു. ഇവിടെ കല്ലട ആറ്റിലേക്കാണ് ഇവർ ഈ കൊടിമരം കൊണ്ടുപോകുന്നത്. സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉൾപ്പെടെയുള്ളവർ ഇതിന് സാക്ഷികളായിട്ട് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇവർ കല്ലട ആറ്റിലേക്ക് കൊണ്ടുപോകുന്നു. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ഇവിടെയുള്ള പഴയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാൻ കഴിയുമെന്നാണ് മനസ്സിലാവുന്നത്. അവിടെ ഈ മരം കൊണ്ടുവന്നിട്ട് കല്ലട ആറ്റിലേക്ക് അത് വെള്ളത്തിൽ ഇതാക്കുകയാണെന്നാണ്, വെള്ളത്തിൽ മുക്കി അത് കഴുകുകയാണെന്നാണ് പറയുന്നത്. ഇതെന്താണ് ഇങ്ങനെ ഒരു ഇതെന്താണ് ഇതിന്റെ ഒരു ഞങ്ങൾ ഇതുവഴി വന്നപ്പോ കണ്ടതാണ്. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഞങ്ങള് അടൂരാണ്. അടൂര് എന്താണ് ഇതിന്റെ പ്രത്യേകത? മസൂദ് ഔലിയ വന്നിരുന്നു അവരെ കാൽപാദം. അപ്പൊ അതിനുശേഷം ഇവിടെ വർഷാവർഷം കൊടിയെടുക്കും. കൊടിമരമാണ് കൊണ്ടുവന്ന് കഴുകി അത് ഉയർത്തും. കഴുകി ഈ ആറ്റിലെ വെള്ളത്തിൽ കഴുകിയിട്ട് കഴുകി ഉയർത്തും. ഇന്ന് ചന്ദനക്കുട എന്നാണ്? എല്ലാരും കൊടികളുമായിട്ടാണല്ലോ. എല്ലാ ജാതി മതത്തിൽപ്പെട്ടവരും ഉണ്ട്. ജാതി മതമൊന്നും പറഞ്ഞല്ല. ഇവിടുത്തെ എല്ലാ വർഷവും ഉത്സവമുണ്ട്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടുത്തെ ഒരു പ്രത്യേകത കാൽപാദമുണ്ട്. അതിനിവിടെ കൊടുക്കുന്നവരുണ്ട്. അപ്പോ ഇവിടെ ഈ കൊടിമരം കഴുകുക എന്നൊരു ചടങ്ങുണ്ടെന്നാണ് ഇവിടുത്തെ ഒരു പ്രായമുള്ള ഒരു അമ്മച്ചി നമ്മളോട് പറഞ്ഞത്. ഇതിന് സാക്ഷികളാകാൻ വേണ്ടിയിട്ട് ധാരാളം ജനങ്ങൾ റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. ധാരാളം ജനങ്ങളാണ് ഇതിന്റെ കൊടി കഴുകിയെടുക്കുക എന്നൊരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അത് നേതൃത്വം കൊടുക്കുന്നത് ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി അംഗങ്ങളും പ്രത്യേക ദർഗാ കമ്മിറ്റിയുമാണെന്ന് പറയുന്നു. എന്തായാലും ഇതൊരു വേറിട്ട മനോഹരമായ ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നോക്കാം എന്താണ് ഇതിന്റെ പ്രത്യേകത കഴുകുക എന്നുള്ളത്. കഴുകിക്കൊണ്ടുപോകുക. എന്താണ് ഈ ചടങ്ങ്? ഈ ചടങ്ങ് എന്താണ് എന്ന് പറയാം? അറിയത്തില്ല. നിങ്ങളിവിടെ ആദ്യമായിട്ടോ? മോന്റെ വീട് എവിടെ? ഓ, ഇവിടെ വന്ന് ഈ കൊടിമര എടുക്കാമെന്ന് നേർച്ചയുണ്ട്. അങ്ങനെ വന്നു. അതൊരു നേർച്ചയാണല്ലേ, ഈ കൊടിമര എടുക്ക എന്നൊരു നേർച്ചയാണ്. എങ്ങനെ നമ്മൾക്ക് മനുഷ്യന്റെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞെടുത്താൽ അസുഖം സാധിക്കുന്ന പറയുന്നത്. അങ്ങനെ ഇത് കൊടിയെടുക്കുക എന്നൊരു ചടങ്ങാണ് അല്ലെ? അതിനുവേണ്ടി സാക്ഷികളാകാം. ആ ശരിയാ. ഇത് അറിയാവുന്ന ആരായിരുന്നു?
ചോദിച്ചു നോക്കാം. എന്താണ് ഈ ഇത് ഈ ചടങ്ങ് എന്താണ്? അത് അതിന്റെ പ്രത്യേകത ഇവിടുത്തെ മലയാള വകയൊക്കെ ഉള്ള ഒരു ഈറിയുടെ വിശ്വാസം എല്ലാവരുടെയും നാട്ടുകാരെല്ലാരും എല്ലാ മതക്കാരുണ്ട്. ജാതി മത ഭേദമൊന്നുമില്ല, എല്ലാ ജനങ്ങളും ഉണ്ട്. ഇത് കൊണ്ടു ഈ കൊടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ കൊടി കൊണ്ടുപോയിട്ട് ഒറ്റക്കല്ലി പള്ളി കൊണ്ടുവരുന്ന കൊടി അവിടെ ഒരു മരം കോരി കൊടി കൊടുത്തോ. എന്നിട്ട് ഇത് ചന്ദനക്കൂടെ കഴിയുമ്പോൾ ഇത് അഴിച്ചു മാറ്റും? ഇല്ല, ഞാൻ അടുത്ത വർഷം ഈ സമയം അടുത്ത വർഷം ഈ സമയത്ത് അഴിച്ചു മാറ്റത്തുള്ളൂ. അത് അങ്ങ് സ്ഥാപിച്ചു വെച്ചാൽ അല്ല, ഈ വർഷം ഉണ്ടോന്നറിയില്ല. ഓണക്ക് പെയിന്റ് കൂടെ വന്നേനെ.